ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മമ്മൂട്ടി, ജോഷി, ലോഹിതദാസ് ടീം ഒരുമിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി ജോഷിയുടെ സംവിധാനത്തിൽ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ആകെ 3 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഈ 3 ചിത്രങ്ങളിലും മമ്മൂട്ടി തികച്ചും ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ചിത്രങ്ങളായിരുന്നു ഇവ. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മമ്മൂട്ടി, ജോഷി, ലോഹിതദാസ് ടീം ഒരുമിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു 1989 നവംബർ 3 തിയേറ്ററുകളിലെത്തിയ മഹായാനം. മമ്മൂട്ടി പരുക്കൻ ലോറി ഡ്രൈവറായ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമായി അവതരിപ്പിച്ച ഈ ചിത്രം സെന്റിമെന്റ്സിനും ആക്ഷനും പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. മുകേഷ് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിലെത്തിയ മഹായാനത്തിൽ സീമയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. വിനീത്, ബാലൻ കെ നായർ, മാളാരവിന്ദൻ, കുതിരവട്ടം പപ്പു, പ്രതാപചന്ദ്രൻ, ജലജ, സലീമ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം ഹണി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ CT രാജനായിരുന്നു നിർമ്മിച്ചത്. ക്രിട്ടിക്കലായി നല്ല അഭിപ്രായം നേടിയ മഹായാനം എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയമായി മാറിയില്ല. ചിത്രീകരണം ഏകദേശം 1 വർഷത്തിന് മുന്നേ പൂർത്തിയാക്കി വൈകി റിലീസ് ചെയ്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമേ ആയുള്ളൂ. തനിയാവർത്തനത്തിന് ശേഷം ലോഹിതദാസ് മമ്മൂട്ടിക്ക് വേണ്ടി സൃഷ്ടിച്ച മികച്ചൊരു കഥാപാത്രമായിരുന്നു ഡ്രൈവർ ചന്ദ്രൻ. തിരുനെല്ലിക്കാട് പൂത്തു എന്ന അക്കാലത്ത് സൂപ്പർഹിറ്റായി മാറിയ ഗാനം ഉൾപ്പെടുന്ന മഹായാനത്തിൻ്റെ സംഗീത സംവിധാനം ഔസേപ്പച്ചനായിരുന്നു നിർവഹിച്ചിരുന്നത്. മമ്മൂട്ടി, ജോഷി, ലോഹിതദാസ് ടീം ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു 1990 സെപ്റ്റംബർ 27 തിയേറ്ററുകളിലെത്തിയ കുട്ടേട്ടൻ. മമ്മൂട്ടി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ പകുതിയിൽ റൊമാൻറ്റിക് ഹീറോ ആയും രണ്ടാം പകുതിയിൽ പക്വതയുള്ള കുടുംബനാഥനായും വേഷമിട്ട ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു കുടുംബ ചിത്രമായിരുന്നു. ജോഷി, ലോഹിതദാസ് ടീമിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രമേയമായിരുന്നു ഈ ചിത്രം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു കുട്ടേട്ടൻ. മമ്മൂട്ടിയെ കൂടാതെ തിലകൻ, ജഗദീഷ്, മുരളി, ഒടുവിലുണ്ണികൃഷ്ണൻ, സരിത, സുകുമാരി, മാധു തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ഉർവശിയും ലിസിയും സുമ ജയറാമും ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളുകളിൽ എത്തിയിരുന്നു. തോംസൺ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച 3 മനോഹര ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. മമ്മൂട്ടിയും ലിസിയും പാടി അഭിനയിച്ച മധുമാസ പൊന്നല ചൂടി എന്ന ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഗാനം യുവ പ്രേക്ഷകർക്ക് അക്കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ടൊരു ഗാനമായിരുന്നു. മമ്മൂട്ടി, ജോഷി, ലോഹിതദാസ് ടീം ഒരുമിച്ച 3 ചിത്രമായിരുന്നു 1992 ഫെബ്രുവരി 14 തിയേറ്ററുകളിലെത്തിയ കൗരവർ. ജോഷിയുടെ സ്ഥിരം ശൈലിയിലുള്ള ഈ ആക്ഷൻ ഫാമിലി എൻ്റർടൈനർ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. ആക്ഷനോടൊപ്പം ഫാമിലി സെന്റിമെന്റ്സിനും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ കന്നഡ സൂപ്പർ താരം വിഷ്ണുവർദ്ധൻ ആദ്യമായി മലയാള ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. തിലകൻ കരിയറിൽ തന്നെ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ബാബു ആന്റണി, മുരളി, ഭീമൻ രഘു, അഞ്ജു, ശാന്തികൃഷ്ണ, ദേവൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഗംഭീര ഇനീഷ്യലും മികച്ച കളക്ഷനും നേടി മമ്മൂട്ടി ആരാധകരെയും കുടുംബ പ്രേക്ഷകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിയ കൗരവർ റിലീസിംഗ് സെന്ററുകളിൽ 100 പിന്നിട്ട മമ്മൂട്ടി ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ ഈ ചിത്രം മമ്മൂട്ടിക്കും ജോഷിക്കും ലോഹിതദാസിനും ഒരേപോലെ നേട്ടമായി. ചാന്ദിനി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിൻ്റെ വിജയത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്തി. ആകെ സമ്മറി നോക്കുമ്പോൾ മമ്മൂട്ടി, ജോഷി, ലോഹിതദാസ് ടീം ഒരുമിച്ച 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ചപ്പോൾ ഒരു ചിത്രം ആവറേജ് വിജയത്തിലൊതുങ്ങി, 3 ചിത്രം പരാജയമായി മാറി. അതുകൊണ്ട് തന്നെ ഈ ടീമിൻ്റെ സക്സസ് റേഷ്യോ 50% ആണ്. ഇതിൽ കൗരവർ സൂപ്പർ ഹിറ്റും മഹായാനം ആവറേജ് വിജയം നേടിയപ്പോൾ കുട്ടേട്ടൻ പരാജയമായി മാറി. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നോക്കുമ്പോൾ തിലകനും മുരളിയും 2 ചിത്രങ്ങളുടെ ഭാഗമായി. ഇത്രയുമാണ് മമ്മൂട്ടി, ജോഷി, ലോഹിതദാസ് ടീം ഒരുമിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.